നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റോഡിലൂടെ ചേസിംഗ്, പാഞ്ഞെത്തി കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വെച്ച് സിനിമാ സ്റ്റൈലിൽ പുറത്തിറങ്ങി മേയർ ആര്യ രാജേന്ദ്രൻ. എന്താണ് സൈഡ് തരാത്തതെന്നും ചോദിച്ച് ഡ്രൈവറുടെ നെഞ്ചത്തോട്ട്. പേടിപ്പിക്കൽ പാർട്ടി ആഫീസിൽ മതി, ശമ്പളം തന്നിട്ട് വാചകം അടിക്കാൻ ഡ്രൈവറുടെ കിടിലൻ മറുപടി. വായിലെ പിരിവെട്ടി മേയർ ഊട്ടി. വീഡിയോ വൈറലായതോടെ ആര്യ രാജേന്ദ്രൻ എയറിൽ. ഈ വീഡിയോ പുറത്തു വന്നതോടെ മേയറിന് നേരെ തെറി അഭിഷേകം. ചിലർ മേയറെ പിന്തുണച്ചും സംസാരിക്കുന്നുണ്ട്. ഡ്രൈവർക്കെതിരെ ആര്യ പരാതിപ്പെട്ടിരുന്നു. ഡ്രൈവറും മേയർക്കെതിരെ പരാതി കൊടുത്തു. മേയറുടെ പരാതിയിൽ ഞൊടി ഇടയ്ക്കുള്ളിൽ പോലീസ് കേസെടുത്തു. ഡ്രൈവറെ തൂക്കി അകത്തിടുകയും ചെയ്തു. എന്നാൽ ഡ്രൈവറുടെ പരാതി തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഏമാന്മാർ. ഡ്രൈവർ ഇവരുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാണ് ആര്യ പരാതി പറഞ്ഞത്. എന്നാൽ ഒഫീഷ്യൽ വാഹനമായിരുന്നില്ല, സ്വകാര്യ വാഹനത്തിലായിരുന്നു മേയറും സുഹൃത്തുക്കളും. തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ യദു LH-നെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ശനിയാഴ്ച രാത്രി 10:30 തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. പട്ടം മുതൽ ബസ്സും കാറും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. KSRTC ബസ് തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചില്ല എന്നാണ് മേയറും കൂട്ടരും പരാതിപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബസ് നിർത്തിയിട്ട സമയത്ത് മേയറുടെ വാഹനം കുറുകെ നിർത്തുകയും എന്താണ് സൈഡ് തരാത്തതെന്ന് ചോദിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഡ്രൈവറും മേയറും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ആര്യ രാജേന്ദ്രന്റെ പരാതിയിലുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോലീസ് എത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. രാവിലെയാണ് ഡ്രൈവറിന് ജാമ്യം ലഭിച്ചത്. ആര്യ പറയുന്നത് തന്നോട് മോശമായി പെരുമാറിയെന്നാണ്. എന്നാൽ ഈ വീഡിയോയിൽ വ്യക്തമാണ് ഡ്രൈവർ അങ്ങനെ മോശമായിട്ടുള്ള വാക്കുകളൊന്നും പ്രയോഗിക്കുന്നില്ല. മാത്രമല്ല ശമ്പളം തന്നിട്ട് സംസാരിക്കൂ എന്ന് ഈ ഡ്രൈവർ പറയുന്നുണ്ട്. ഇതാണ് കുറച്ചൊച്ചത്തിൽ ഈ ഡ്രൈവർ ആര്യ രാജേന്ദ്രനോട് പറയുന്നത്. ഇതിലെവിടെയാണ് ആര്യ രാജേന്ദ്രനോട് ഡ്രൈവർ മോശമായി പെരുമാറിയതെന്നാണ് ഈ വീഡിയോ വൈറലായതോടെ ഇതിന് താഴെ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവറിന്റെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടില്ല. തന്നോട് മോശമായി പെരുമാറിയെന്നും KSRTC ബസിന്റെ ട്രിപ്പ് മുടക്കുകയും വാഹനം ബസിന് കുറുകെ നിർത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഡ്രൈവർ പരാതി നൽകിയിരിക്കുന്നത്. അതായത് തന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് ഡ്രൈവറുടെ പരാതി. ഈ പരാതിക്ക് ആധാരമായ തെളിവുകളുമുണ്ട്. എന്നാൽ പോലീസ് കേസെടുക്കാതെ ഉഴപ്പിക്കളയുകയാണെന്ന ആക്ഷേപമുണ്ട്. അതേസമയം ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഏത് സർക്കാരാണെങ്കിലും കുഴപ്പമില്ലെന്നും ശമ്പളം തന്നിട്ട് വർത്തമാനം പറയാനെന്നും ഡ്രൈവർ മേയറോട് പറയുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. KSRTC ബസ് നിയമലംഘനം നടത്തിയതാണ് ചോദ്യം ചെയ്തതെന്ന് ആര്യ പറയുന്നുണ്ട്. എന്നാൽ ഈ ബസ് സീബ്ര ക്രോസിന് വട്ടം വെച്ച് നിർത്തി, നടു റോഡിൽ നിർത്തിയാണ് ആര്യ ഷോ കാണിച്ചിരിക്കുന്നത്. ഗതാഗത തടസ്സം ഉണ്ടാക്കിയിട്ട് നിന്ന് വാചകമടിക്കല്ലേ മേയറേ എന്ന് ഇതിന് മറുപടി വരുന്നുണ്ട്. വീഡിയോ പ്രചരിക്കുന്നതോടെ ട്രോളോട് ട്രോളാണ്. മേയർ MVDയുടെ പണിയും തുടങ്ങിയോ എന്നാണ് ചിലർ പരിഹാസം ചൊരിഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറ് കയറ്റി പ്രോട്ടോകോൾ ലംഘനം നടത്തിയ അതേ മേയർ തന്നെയല്ലേ ഇതെന്നും പൊങ്കാല വരുന്നുണ്ട്. ആര്യ പരാതിപ്പെട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഡ്രൈവറെ പൊക്കി ഏമാന്മാർ മാതൃക കാണിച്ചു. എന്നാൽ ആ ഡ്രൈവർ കൊടുത്ത പരാതിയിൽ എന്തേ ഏമാന്മാർ ചെറുവിരൽ അനക്കുന്നില്ല. അയാളും കൃത്യമായ പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. തന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി. ഇത് കണ്ട ഭാവം പോലീസിനില്ല.
ആര്യയ്ക്ക് വേണ്ടി കാണിച്ച ശുഷ്കാന്തി എന്തേ ഏമാന്മാർ ഡ്രൈവറുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല? ശമ്പളം തന്നിട്ട് വാചകം അടിക്കാൻ ഡ്രൈവർ പറഞ്ഞത് ആര്യയ്ക്ക് മുഖത്തേറ്റ അടിയായി പോയി. ഡ്രൈവറുടെ ഈ ചോദ്യത്തിന് വലിയ കയ്യടി സോഷ്യൽ മീഡിയ കൊടുക്കുന്നുണ്ട്. KSRTC കാർ ദിവസവും പണിയെടുക്കുന്നുണ്ട്, പക്ഷെ കൂലിയാണ് കിട്ടാത്തത്. ഇത് ചോദിച്ചതിനാണ് ഇപ്പോൾ ആര്യയ്ക്കും പൊള്ളലുണ്ടായിരിക്കുന്നത്. എന്തായാലും എവിടെയും കയറി ചെന്ന് ഷോ കാണിക്കാമെന്നുള്ള ആര്യയുടെ ആ ആത്മവിശ്വാസം അങ്ങ് തകർന്നിട്ടുണ്ട്. ഡ്രൈവർ മേയറാണ്, ആര്യ രാജേന്ദ്രനാണ്, സച്ചിൻ MLA യുടെ ഭാര്യയാണ് എന്നൊന്നും നോക്കിയില്ല. ഡ്രൈവറും കൊടുത്തു കണക്കിന്. ഇതിപ്പോൾ വണ്ടിക്ക് വട്ടം വെച്ച് ഷോ കാണിച്ച ആര്യ നാറി നാണം കെട്ടു. ഒരു മാസം പ്രതീക്ഷിച്ചതാ, പക്ഷെ KSRTC ഡ്രൈവർ ചുരുട്ടിക്കൂട്ടി കയ്യിൽ കൊടുത്തിട്ടുണ്ട്.